പാദുവയിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയത്തിലെ സന്ദർശനത്തിന് ശേഷം നേരെ പോയത് നമ്മുടെ നാട്ടിൽ വളരെ പ്രസിദ്ധമായ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ചാപ്പലിലേക്കാണ്. ഇറ്റലിയിലെ പാദുവയിൽ നിന്ന് മിലാനിലേക്കുള്ള യാത്രയിൽ ബ്രസിയ എന്ന സ്ഥലത്തു നിന്നും തികച്ചും ഗ്രാമീണ വഴിയിലൂടെ 30 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാലാണ് റോസാമിസ്റ്റിക്ക ദേവാലയത്തിൽ എത്തിച്ചേരുക. പാതയുടെ ഇരുവശങ്ങളിലും വളരെ വിദൂരതയിൽ കൃഷിഭൂമി തന്നെയാണ് കാഴ്ച. കണ്ണിന് കുളിർമ നൽകുന്ന പച്ചപ്പ്. ഈ ദിവസങ്ങളിലൊക്കെ പട്ടണങ്ങളിലൂടെ യാത്ര ചെയ്തതിന് ശേഷം ഇങ്ങനെയൊരു ഗ്രാമക്കാഴ്ച എല്ലാവർക്കും ഒരു പ്രത്യേക നൊസ്റ്റാൾജിയ അനുഭവമായിരുന്നു. 1947 പേറീന ഗിലി എന്നൊരു നേഴ്സിന് പരിശുദ്ധ കന്യകാ മറിയം പ്രത്യക്ഷപ്പെട്ടു. പേറീന കർത്താവിൻ്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിലായിരുന്നു ഈ പ്രത്യക്ഷീകരണം. ദുഃഖിതയായി കാണപ്പെട്ട മാതാവിൻ്റെ നെഞ്ചിൽ 3 വാളുകൾ തുളച്ചു കയറിയതായി കാണപ്പെട്ടു. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്നിങ്ങനെ പറഞ്ഞു. ആ വർഷം തന്നെ ജൂലൈ 13 വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അന്ന് 3 വാളുകൾക്ക് പകരം നെഞ്ചിൽ 3 റോസാപ്പൂക്കളാണ് കാണപ്പെട്ടത്. അവയുടെ നിറം ചുവപ്പ്, വെള്ള, സ്വർണം എന്നിങ്ങനെയായിരുന്നു. വളരെ സന്തോഷത്തോടെ മാതാവ് പിയറീന ഗിലിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈശോയുടെ അമ്മയും നിങ്ങളെല്ലാവരുടെയും അമ്മയുമാണ്. ഈ പ്രത്യക്ഷീകരണം വൈദികർക്കും എല്ലാ സന്യാസ സഭകൾക്കും വേണ്ടിയാണെന്ന് അമ്മ പറഞ്ഞു. റോസാമിസ്റ്റിക്ക എന്ന പേരിൽ പുതിയൊരു മരിയഭക്തി ആരംഭിക്കുവാൻ ഈശോ എന്നെ അയച്ചിരിക്കുകയാണെന്ന് അമ്മ അരുളി ചെയ്തു. ഇത്തരത്തിൽ എന്നെ ആദരിക്കുന്ന എല്ലാ മതസ്ഥാപനങ്ങൾക്കും സഭാസമൂഹങ്ങൾക്കും പുരോഹിതന്മാർക്കും പ്രത്യേക സംരക്ഷണം അമ്മ വാഗ്ദാനം ചെയ്തു. എല്ലാ മാസവും 13 മരിയൻ ദിനമായി ആചരിക്കണമെന്നും അതിനു മുമ്പുള്ള 12 ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന അർപ്പിക്കണമെന്നും മാതാവ് ആവശ്യപ്പെട്ടു. ജൂലൈ 13 റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആചരിക്കണമെന്നും അമ്മ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. 3 വാളുകളുടെയും 3 റോസാപ്പൂക്കളുടെയും വ്യാഖ്യാനം അമ്മ പിയറീനായ്ക്ക് വെളിപ്പെടുത്തി. ആദ്യത്തെ വാൾ ദൈവവിളി നഷ്ടപ്പെടുത്തിയ സന്യസ്തരെയും വൈദികരെയും സൂചിപ്പിക്കുന്നു. 2 വാൾ മാരകമായ പാപത്തിൽ കഴിയുന്ന സന്യസ്തരെയും വൈദികരെയും. 3 വാൾ യൂദാസിനെ പോലെ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവരെയും സൂചിപ്പിക്കുന്നു. വെള്ള നിറത്തിലുള്ള റോസാപ്പൂവ് പ്രാർത്ഥനാ ചൈതന്യത്തെയും ചുവപ്പ് പ്രായശ്ചിത്ത പ്രവൃത്തികളെയും സ്വർണ്ണ നിറത്തിലുള്ള റോസാപ്പൂവ് പരിഹാര പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്നതായി അമ്മ പിയറീനയ്ക്ക് വെളിപ്പെടുത്തി. പിന്നീട് സ്നേഹത്തിനു വേണ്ടി ജീവിക്കുവാൻ പിയറീനയെ അമ്മ ഉപദേശിച്ചു. ജനങ്ങൾ തിന്മയിലേക്ക് വളരെയധികമായി കടക്കുന്നു എന്നതുകൊണ്ട് ത്യാഗങ്ങളും പരിഹാര പ്രവൃത്തികളുമൊക്കെ എടുക്കുവാൻ അമ്മ ആവശ്യപ്പെട്ടു. റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കണമെന്നും അതിലൂടെ അനേകം കൃപകൾ തൻ്റെ ഭക്തർക്ക് ലഭിക്കുമെന്നും അമ്മ വാഗ്ദാനം ചെയ്തു. ഏതാണ്ട് ഉച്ചയോടെ ചാപ്പലിന് സമീപമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. മറ്റ് തീർത്ഥാടന സ്ഥലങ്ങളിലെ പോലെ ഇവിടെ പാർക്കിങ്ങിൽ ബസ്സുകളോ വാഹനങ്ങളോ അധികമായി കണ്ടില്ല. മുമ്പൊരു തവണ ഇവിടെ സന്ദർശിച്ചപ്പോൾ ധാരാളം തീർത്ഥാടകരെ കാണുവാൻ കഴിഞ്ഞിരുന്നു. ഉച്ചനേരമായതുകൊണ്ടും കോവിഡിൻ്റെ ഭീഷണിയിൽ നിന്നും ലോകം മുക്തമായിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടുമാവാം. ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ധാരാളം ചാരുബെഞ്ചുകൾ ഇവിടങ്ങളിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു.
ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രൗഢിയോ ബഹളങ്ങളോ ഒന്നും ഇവിടെ കാണുവാൻ കഴിഞ്ഞില്ല. മുന്നോട്ട് നടന്ന് ദേവാലയത്തിന്റെ പരിസരത്തേക്ക് എത്തുമ്പോൾ ഒരു ക്രൂശിത രൂപം. അവിടെ ഭക്തർക്ക് പ്രാർത്ഥിക്കാൻ പാകത്തിന് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പൂക്കളുടെ സമയമല്ലെങ്കിലും പരിസരങ്ങളിൽ ധാരാളം റോസാപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇവിടെ നിന്നും താഴെയുള്ള ഇടനാഴിയിലൂടെ നടന്നു വേണം ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. പഴമ ഒട്ടും തോന്നിക്കാത്ത ഒരു ദേവാലയം എന്ന് വേണം പറയാൻ. മുമ്പ് കണ്ട ദേവാലയങ്ങളുടെ ഗാംഭീര്യമോ ചിത്രപ്പണികളോ ഒന്നും ഇവിടെയില്ല. രൂപങ്ങൾ, ദേവാലയത്തിന്റെ ഉൾവശങ്ങൾ എല്ലാം ധാരാളം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഉയർന്ന ഒരു പീഠത്തിൽ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു മനോഹര ശില്പം, അതിന് താഴെ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തന്നെ ഒരു ചെറിയ രൂപവും, ആ രൂപത്തിൻ്റെ കാൽപാദത്തിന് സമീപം ഒരു ഉറവ. എല്ലാവരും രോഗശാന്തിക്കായി അവിടെ നിന്നും കുടിക്കുകയും വിശുദ്ധമായ ജലം അവിടെ നിന്നും കുപ്പികളിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. ആ ഉറവയുടെ തുടർച്ചയായിട്ടാണെന്ന് തോന്നുന്നു ദേവാലയത്തിന്റെ വലതുവശത്ത് കുറെ ജലം കെട്ടി നിർത്തിയിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ അതിലൂടെ നടന്നു കയറുന്നു. സഹിക്കാൻ വയ്യാത്ത തണുപ്പാണെങ്കിലും എല്ലാവരും തന്നെ അതിൽ കൂടി നടന്നു. പിന്നീട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വൈദികരുടെ നേതൃത്വത്തിൽ ആ തിരുസന്നിധിയിൽ കുർബാന അർപ്പിച്ചു. ലുത്തിനിയായിൽ നാം ചൊല്ലുന്ന ദൈവിക രഹസ്യം നിറഞ്ഞ റോസാപ്പൂവ് എന്ന പ്രാർത്ഥന റോസാമിസ്റ്റിക്ക മാതാവിനെ കുറിച്ചാണ് എന്നതായിരുന്നു അച്ഛൻ്റെ പ്രസംഗ വിഷയം. ദേവാലയത്തിനുള്ളിൽ ധാരാളം ഫലകങ്ങൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയവരുടെ സാക്ഷ്യങ്ങളാണ് അവയൊക്കെയും. ഞങ്ങളുടെ കൂടെ വന്നവർ അവരുടെ അപേക്ഷകളൊക്കെയും എഴുതിയിടുന്നുണ്ടായിരുന്നു. നേഴ്സുമാരുടെ ഒരു അഭയകേന്ദ്രമായിട്ടാണ് ഇവിടം അറിയപ്പെടുന്നത്. തികച്ചും ആത്മീയത തളം കെട്ടി നിൽക്കുന്ന അനുഭവം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ മാറി വളരെ വ്യത്യസ്തമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ അനുഭവപ്പെട്ടത്. മടക്കയാത്രയിൽ എല്ലാവരിലും ഒരു പ്രത്യേക ദൈവാനുഭവം കാണുവാൻ കഴിഞ്ഞു. അടുത്തതിൽ ലിസ്യുവിലെ ദേവാലയവും കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മഠവും ഭവനവും. കാത്തിരിക്കുക.